टोटोचन ഏഴാം ഭാഗം വിദ്യാരംഭം. ടോട്ടോ, ഇനി നീ ഈ സ്കൂളിലെ കുട്ടിയാ. എന്താ മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങെത്തിയാൽ മതിയെന്നായി ടോട്ടോച്ചാൻ. ഒരു പകലിനു വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ അവൾ ഇന്നേ വരെ കാത്തിരുന്നിട്ടില്ല. സാധാരണയായി രാവിലെ ടോട്ടോച്ചാനെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽപ്പിക്കൽ അമ്മയുടെ ശ്രമകരമായ ജോലിയാണ്. പക്ഷേ അന്നേ ദിവസം മറ്റാരേക്കാളും മുമ്പ് അവൾ ഉണർന്നു കഴിഞ്ഞു. വളരെ വേഗം പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് പുത്തൻ കുപ്പായമിട്ട് സ്കൂൾ ബാഗ് പിന്നിൽ തൂക്കി അവൾ തയ്യാറായി നിന്നു. റോക്കി സംശയത്തോടെ നോക്കി. ആ വീട്ടിലെ അംഗങ്ങളിൽ വച്ച് ഏറ്റവും കൃത്യനിഷ്ഠയുള്ളത് അവനാണ്. അവൻ ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ടതാണ്. കൊച്ചു ടോട്ടോയുടെ ഒരുക്കങ്ങൾ അവന് അസാധാരണമായി തോന്നി. മൂരി നിവർന്ന് കൗതുകം കൂറുന്ന കണ്ണുകളുമായി അവൻ അവളെ ഉരുമ്പി നിന്നു. അമ്മയ്ക്ക് നിന്ന് തിരിയാൻ നേരമില്ലായിരുന്നു. അവൾക്ക് പ്രാതൽ നൽകി അതിനിടയ്ക്ക് കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ അടങ്ങിയ ചോറ്റുപാത്രം തയ്യാറാക്കി. തീവണ്ടിയിലേക്കുള്ള പാസ് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെടാതിരിക്കത്തക്കവണ്ണം ഒരു ചരടിൽ തൂക്കി അവളുടെ കഴുത്തിലിട്ടു. അനുസരണം കെട്ട തൻ്റെ തലമുടിയിൽ വിരലൊടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ മോള് മിടുക്കിയാവണം കേട്ടോ. പിന്നെന്താ, ടോട്ടച്ചൻ നല്ല ഉന്മേഷത്തിലായിരുന്നു. അവൾ ഷൂസ് കാലിൽ തിരികെ കയറ്റി വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നിന്ന് തലകുനിച്ച് വന്ദിച്ചു. പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു, ബൈ ബൈ. ടോട്ടോച്ചാൻ പുറത്തേക്ക് നടന്നു. അമ്മ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അവർ ആലോചിച്ചു, കൊച്ചു ടോട്ടോ എന്ത് ഒതുക്കമുള്ളവളായിരിക്കുന്നു, എത്ര ഉന്മേഷത്തോടെയാണ് അവൾ പോകുന്നത്. അവളെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കിയത് കുറച്ചു മുമ്പായിരുന്നുവെന്ന് വിശ്വസിക്കാനാവുന്നില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്തവണയെങ്കിലും എല്ലാം നേരെയാവണേ, അവർ മനനൊന്ത് പ്രാർത്ഥിച്ചു. ടോട്ടോച്ചാൻ റെയിൽവേ പാസ് കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത് റോക്കിയെ അണിയിക്കുകയായിരുന്നു. ഞെട്ടലുണ്ടാക്കുന്ന ആ ദൃശ്യം അമ്മയെ മനോരാജ്യത്തിൽ നിന്നുണർത്തി. എൻ്റെ പൊന്നെ എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും സ്വയം നിയന്ത്രിച്ച് അവർ അങ്ങനെ നിന്നു. ഈ വികൃതി പെണ്ണ് എന്തിനുള്ള പുറപ്പാടാണ്? കൊച്ചു ടോട്ടോ റോക്കി പട്ടിയുടെ ചാരത്ത് തറയിൽ കുത്തിയിരുന്നു. നിനക്ക് ഇതൊട്ടും ചേരണില്ല കേട്ടോ. നെടുനീളൻ ചരടും അതിൻ്റെ തുമ്പിലെ പാസും തറയിൽ വീണിഴയുകയായിരുന്നു. ഇതേ നിന്റെയല്ല, എൻ്റെയാ. പിന്നെ നിന്നെയുണ്ടല്ലോ, തീവണ്ടിയിൽ കേറ്റില്ല. അല്പം ആലോചിച്ച ശേഷം അവൾ തുടർന്നു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മാസ്റ്ററോടും പിന്നെ ആ സ്റ്റേഷനിലെ ആളോടും ചോദിക്കാം കേട്ടോ നിന്നെ കൂടി കൊണ്ടുവരട്ടെ എന്ന്. റോക്കി ശ്രദ്ധയോടെ ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. അവൻ കുനിഞ്ഞ് തറയിൽ കിടക്കുന്ന പാസൊന്ന് നക്കി നിവർന്ന് ഒരു മോങ്ങലോടെ കൂട്ടുവായിട്ടു. സാധാരണയായി റോക്കി സ്കൂളിൻ്റെ വാതിൽക്കൽ വരെ അവളോടൊപ്പം പോകാറുണ്ട്, പിന്നെ തിരികെ വീട്ടിലേക്ക് നടക്കും. പതിവ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന അവനെ കൊച്ചുടോട്ടോ സമാധാനിപ്പിച്ചു, ഞങ്ങളുടെ പുതിയ സ്കൂള് തീവണ്ടിയിലാ, പക്ഷേ അത് ഓടില്ല, അതിൽ ടിക്കറ്റും വേണ്ട. എന്നാലേ നിന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഞാനൊന്ന് പോയി തിരക്കട്ടെ. അവൾ പാസൂരിയെടുത്ത് തിരികെ
തന്റെ കഴുത്തിലിട്ടു. ബൈ ബൈ. ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്കോടി. സ്കൂൾ ബാഗ് പിന്നിൽ ഉലഞ്ഞുകൊണ്ടിരുന്നു. റോക്കിയാകട്ടെ ചാടി ഓടി അവളുടെ പിന്നാലെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി മിക്കവാറും പഴയ സ്കൂളിലേക്കുള്ള വഴി തന്നെയായിരുന്നു. പാതയോരത്ത് പഴയ പരിചയക്കാരെ ഒക്കെ അവൾ കണ്ടു. പൂച്ചകൾ, ഒന്നാം ക്ലാസ്സിലെ പഴയ കൂട്ടുകാർ, നായ്ക്കുട്ടികൾ. ഹായ്, ഈ പാസ് എല്ലാവരും കാട്ടിയാലോ, അവൾക്കൊരാഗ്രഹം തോന്നി. പക്ഷേ ഇന്നത്തെ ദിവസം താമസിച്ചുകൂടാ, ഇനി ഒരിക്കലാവട്ടെ, കൊച്ചിട്ടോട്ടോ തീരുമാനിച്ചു. കാലുകൾ വലിച്ചു വെച്ച് അവൾ നടന്നു. സ്റ്റേഷനിലേക്കുള്ള തിരിവിലെത്തിയപ്പോൾ റോക്കി അവിടെ തന്നെ നിൽപ്പായി. ഇടത്ത് കാണുന്ന വഴി തിരിഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് പോകാറുള്ള ടോട്ടോച്ചാൻ പതിവിന് വിരുദ്ധമായി എതിരെയുള്ള വഴിയിലേക്കാണ് നടക്കുന്നത്. അവൻ വാ പൊളിച്ച് വട്ടക്കണ്ണുകൾ ഉയർത്തി നാലുപാടും നോക്കി. റോക്കിയുടെ നെറ്റിയിൽ മുഖമൊരുമ്മി അവൾ മന്ത്രിച്ചു. ഞാനേ പഴയ സ്കൂളിലേക്കല്ല, പുത്തൻ സ്കൂളിലേക്കാ. അവൻ്റെ കാതുകൾ നാറുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ആ ഗന്ധം ഇഷ്ടമാണ്. ബായ് ബായ്. പാസ് കാട്ടി സ്റ്റേഷൻ ഗേറ്റ് കടന്ന് കുത്തനെയുള്ള പ്ലാറ്റ്ഫോം പടികളിലൂടെ അവൾ നടന്നു നീങ്ങി. കൊച്ചുടോട്ടോ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ റോക്കി അവിടെ തന്നെ നിന്നു, ദുഃഖച്ചവിയുള്ള അപശബ്ദങ്ങളോടെ.